നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. രാജ്യത്തെ കാർ വിൽപ്പന റെക്കോർഡ് നിലവാരത്തിലെത്തി. എല്ലാത്തരം കാറുകൾക്കും ഒക്ടോബറിൽ എക്കാലത്തെയും ഉയർന്ന വിൽപ്പനയാണ് ഉണ്ടായത്. നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് കാർ കമ്പനികൾ ആകർഷകമായ ഓഫറുകളാണ് നൽകിയത്. 333,700 കാറുകളാണ് ഒക്ടോബറിൽ വിറ്റുപോയത്. 2019 ഒക്ടോബറിൽ 285,047 കാറുകളായിരുന്നു വിറ്റിരുന്നത്. 17% വർധനയാണ് വിൽപ്പനയിൽ ഉണ്ടായത്. ഇതിനു മുമ്പ് ഏറ്റവും ഉയർന്ന പ്രതിമാസ കാർ വിൽപ്പന നടന്നത് 2017 സെപ്റ്റംബറിലാണ്. 310,047 കാറുകളാണ് അന്ന് വിറ്റുപോയത്. കാർ വിപണിയിൽ ഒന്നും രണ്ടും സ്ഥാനത്ത് നിൽക്കുന്ന മാരുതി സുസുക്കിയും ഹുണ്ടായും ഇരട്ടയൊക്കെ വളർച്ച രേഖപ്പെടുത്തി. മാരുതിയുടെ കാർ വിൽപ്പനയിൽ 17.6% വളർച്ചയാണ് ഉണ്ടായത്. 163,656 കാറുകളാണ് മാരുതി ഒക്ടോബറിൽ വിറ്റത്. ഹുണ്ടായി 56,605 കാറുകൾ വിറ്റു. വളർച്ച 13%. ടാറ്റ മോട്ടോഴ്സിൻ്റെ കാർ വിൽപ്പനയിൽ 79% വളർച്ച ഉണ്ടായതായാണ് കണക്കാക്കുന്നത്. 23,600 കാറുകളാണ് ടാറ്റ മോട്ടോഴ്സ് ഒക്ടോബറിൽ വിറ്റത്. അതേസമയം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ കാർ വിൽപ്പനയിൽ 1% വർധന മാത്രമേ ഉണ്ടായുള്ളൂ. ലോക്ക്ഡൗണിൻ്റെ ആദ്യഘട്ടത്തിൽ പൂർണ്ണമായി നിലച്ചുപോയ കാർ വിൽപ്പന നിയന്ത്രണങ്ങൾക്ക് അയവ് വന്നതോടെ മെച്ചപ്പെടുന്നതാണ് കണ്ടത്. സെപ്റ്റംബറിലും മിക്ക കാർ കമ്പനികൾക്കും മുൻവർഷത്തേക്കാൾ മികച്ച വിൽപ്പന കൈവരിക്കാൻ കഴിഞ്ഞിരുന്നു. ഓഗസ്റ്റ് വരെ കാർ വിൽപ്പന മുൻവർഷത്തേക്കാൾ 50% കുറവായിരുന്നു. ഈ വർഷം സെപ്റ്റംബറിലാണ് ആദ്യമായി കാർ വിൽപ്പനയിൽ വളർച്ച രേഖപ്പെടുത്തിയത്. ഒക്ടോബർ മാസത്തിലെ ഉത്സവ സീസൺ പരമാവധി പ്രയോജനപ്പെടുത്താനായി ആകർഷകമായ ഡിസ്കൗണ്ട് ഓഫറുകൾ കാർ കമ്പനികൾ പ്രഖ്യാപിച്ചിരുന്നു.